നമസ്കാരം. വളരെ സന്തോഷത്തോടെ ഞാൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു 14th റാവ് സീസൺ 5. എല്ലാവർക്കും അറിയാം, നമ്മുടെ 14th റാവ് സീസൺ 5 കോമ്പറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ സീസൺസിലെ, കഴിഞ്ഞ 4th സീസൺ വരെയുള്ള വെരി ടാലന്റഡ് കണ്ടസ്റ്റൻസ് ആണ്. അവരാണ് ഈ ഇരിക്കുന്ന മുത്തുകൾ. സോ 15 കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു സീസണിൽ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ കണ്ടസ്റ്റന്റിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെയാണ്. ഇവരെ ഒരുപാട് ഗൈഡ് ചെയ്യുന്ന, ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ സ്വന്തം പെർമനന്റ് ജഡ്ജസ് ഓഫ് 14th റാവ്. ലെറ്റ്സ് വെൽക്കം ഷാൻ റഹ്മാൻ, റഹനത്ത ആൻഡ് ഫൈസൽ എലിറ്റി. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ വെരി വെരി സ്പെഷ്യൽ ഗസ്റ്റ് വിധു പ്രതാ. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ 14th റാവ് സീസൺ 5 നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ പാടുന്നതിനെ കുറിച്ചുള്ള, പാട്ടിന്റെ മാത്രം ടാലന്റ് അല്ല നോക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ പാട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജഡ്ജസ് അവരോട് ചോദിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഉത്തരങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് മാർക്സും അവർക്ക് കിട്ടുന്നുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് പെർഫോമൻസിനായി റെഡി ആയിട്ട് എത്തിയിരിക്കുന്ന കണ്ടസ്റ്റന്റ് നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അജ്മൽ. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫോർ അജ്മൽ. ഹൈ അജ്മൽ, നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ അജ്മലിന്റെ പെർഫോമൻസ് ആണ്, ഒരുപാട് അത്ഭുതകരമായ പെർഫോമൻസുകൾ തന്ന ഒരാളാണ്, കൂടാതെ നമ്മുടെ സീസൺ 4 വിന്നർ. എന്ത് തോന്നുന്നു അജ്മൽ, ഇവരുടെ കൂടെ കോമ്പറ്റ് ചെയ്യുമ്പോൾ ടെൻഷൻ കുറച്ച് കൂടുതലല്ലേ? ഒരു വിന്നർ എന്ന നിലക്ക് ആ ഒരു ഫേസ്റ്റ് പൊസിഷൻ ലഭിച്ചതാണ്, അപ്പം ഈ ഒരു സീസണിൽ അത്രയും നല്ല ടോപ്പ് പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അത് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടോ? അല്ലാണ്ട് അത് അത് ശരിയാണ്, നമ്മുടെ സംഭവം ഉണ്ട് പുറത്ത്. പക്ഷേ എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ ഞാൻ സീസൺ 5 സെമി ഫൈനൽ ഔട്ടായാലും സീസൺ 4 ഞാനല്ല വിന്നർ എന്ന് ആരും പറയില്ലല്ലോ. ഓഹോ, ബട്ട് എന്നാലും ആ ഒരു ഫസ്റ്റ് പൊസിഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇതിലും മെയിൻറ്റെയിൻ ചെയ്യും. കാരണം അത്രയും ഫാൻസും ഒരുപാട് എക്സ്പെക്ടേഷൻസും ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. വിന്നർ ആയതിൻ്റെ ചെറിയൊരു അഹങ്കാരമുണ്ട്, ചെറുതായിട്ട് ഇത്തിരി അല്ലേ, അത് മാറിക്കോളും. ഓക്കെ, അപ്പൊ അജ്മൽ വേറൊരു കാര്യമുണ്ട്. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ചോദ്യം ചോദിച്ച് ഉത്തരം കിട്ടിയിട്ട് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്തത് എനിക്ക് തോന്നുന്നു അജ്മൽ തന്നെയാണ് അല്ലേ? വിഷമമുണ്ടോ? കടിച്ചമർത്തിയിട്ടും വിഷമമൊന്നും ഇല്ല, നിങ്ങൾക്കും കിട്ടും. അപ്പം എന്തായാലും അജ്മലിന്റെ പെർഫോമൻസ് സോളോ പെർഫോമൻസ് ആണ്, ഇതിൽ അജ്മലിനെ ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാതെ അജ്മൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 7 to 8, 9.5. നല്ലൊരു കൈഡി, വെറുതെ അവിടെ ഇരുന്നിട്ട് കിട്ടി 9.5. അപ്പം പാടിയിട്ട് എന്തായിരിക്കും അവസ്ഥ? എന്തായാലും ഓൾ ദി ബെസ്റ്റ്, ഉഷാറാക്കുക. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് അജ്മലിന്റെ ആണ്. ഓൾ ദി ബെസ്റ്റ്. സ്വഭാഗിങ് പൂവിടരുമ്പോ കൽബുണരൂ അസ്സലാത്തു ഖൈറുൻ മിനന്നൗ അസ്സലാത്തു ഖൈറുൻ മിനന്നൗ.
ആയിരുന്നു അജ്മൽ സീസൺ ഫോറിൽ പാടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ ഫൈസൽ സീസൺ ത്രീയിൽ പാടിയ ഒരു പാട്ടായിരുന്നു. എന്തായാലും അജ്മലിന്റെ പാട്ടിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. വിജയേട്ടാ, അജ്മൽ നല്ല സിംഗറാണ്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല് മോന്റെ ത്രോട്ടിൽ അല്ലെ തൊണ്ടയിലെ എല്ലാ പ്ലാൻസ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്താണ് കാരണം എന്നറിയില്ല. അത് ക്ലാരിറ്റി കുറവുകൊണ്ടാണോ അത് എന്താണെന്ന് അറിയില്ല. ഒരു ചെറിയൊരു ഭംഗി കുറവുണ്ട് പ്ലാൻസ് പാടുമ്പോൾ. അതിനി അത് ഒരുപാട് റഷ് ചെയ്ത് പാടുന്നതുകൊണ്ടാണോ പ്ലാൻസ് പാടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനിൽ പടപടപടെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മളൊരു ഒരു പാട്ട് എല്ലാവരും കൂടെ കേൾക്കാൻ വേണ്ടി പറയാനുണ്ട്. ഒരു പാട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നേരത്തെ ഏറ്റവും സ്ലോയിൽ പാടുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും പാടായിട്ട് തോന്നുന്നത്. അതായത് ഒരു പാട്ടെടുത്ത് നിങ്ങൾ ഏറ്റവും സ്ലോ സ്പീഡിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പല സ്ഥലങ്ങളിലും നമുക്ക് ശ്രുതി ചേരില്ല, പല സ്ഥലങ്ങളിലും നമ്മൾ പിച്ച് ഔട്ടാവും ഒക്കെ. സ്പീഡിൽ ആർക്കും പാടാം. ഒരു ഒരു കള്ളത്തരം അറിയാമെങ്കിൽ സ്പീഡിൽ പെട്ടെന്ന് നമുക്ക് സംഗതികളൊക്കെ പാടാൻ പറ്റും. പക്ഷേ ഒരു ഒരു ഇരുത്തം വന്ന് അത് കംപ്ലീറ്റ് ഒരു പ്യൂരിഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് കുറച്ച് തന്നെ പാടണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊന്ന് അജ്മൽ ഒരു പോയിന്റ് മനസ്സിൽ വെക്കണം. കാരണം എല്ലാ പ്ലാൻസും നമ്മളൊന്ന് സ്പീഡ് കുറച്ച് പാടി നോക്കണം. അത് നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റ് തന്നെയാണോ, ചിലപ്പോൾ മോൻ പാടുന്ന പാട്ട് റൂട്ട് കറക്റ്റ് തന്നെ ആയിരിക്കും, പക്ഷേ എന്തോ ഒരു ക്ലാരിറ്റി കുറവുകൊണ്ട് എന്തോ ഒരു ചെറിയൊരു അഭംഗി ചില പ്ലാൻസിന് എനിക്ക് തോന്നി. പിന്നെ സൗണ്ടൊക്കെ നല്ല ഗെയിനുണ്ട്. നമ്മൾ ഫുൾ ത്രോട്ടഡായിട്ട് പാടാൻ നേരത്ത് മൈക്ക് ഒന്നൊരു അഡ്ജസ്റ്റ്മെൻ്റ്, ഒരു മൈക്ക് അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ എല്ലാവരും ഒന്ന് നോക്കിയാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ സുബഹി സുബഹി പല്ലവി പല്ലവിയുടെ സ്ഥലത്തല്ലേ അതാണ് കേട്ടോ സുബഹി അതാണ് കേട്ടോ മോള് സുബഹി അല്ലല്ല സുബഹി ഒരു സ്ഥലത്ത് എനിക്ക് അവിടെ പായാണോ ധായാണോ എന്ന് തോന്നിപ്പോയി. പായ എന്നാൽ
പായണം. അപ്പൊ ചില എനിക്കൊന്ന് ഫസ്റ്റ് പല കേൾക്കുമ്പോൾ അറിയാൻ പറ്റും അത് ഹായലോട്ട് കയറി സുബുഹി പോകുന്നത് പോലെ തോന്നി. അത് ഷാർപ്പായി പോകേണ്ട ഒരു അല്ലേ, ആ അതെ അവിടെ എനിക്ക് തോന്നി അത് ഹായലോട്ട് കയറിയത് പോലെ. അവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ എനിക്കൊന്ന് കൂടുതൽ പുഷ് ചെയ്തത് കൊണ്ട് ചിലപ്പോൾ ആ നോട്ടിലോട്ടൊന്ന് കയറിപ്പോയതായിരിക്കും. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, നല്ല സിംഗറാണ് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സൂക്ഷിക്കുക. ഇനി ഷാൻ സർ. അജ്മലേ, അജ്മല് നല്ലൊരു പാട്ടുകാരനാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ചെറിയൊരു സ്റ്റഡി ക്ലാസ്സിൻ്റെ ഒരാവശ്യമുണ്ടെന്ന് എനിക്കൊന്ന് തോന്നി. അത് ഞാൻ ഇവിടുന്ന് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് വരുന്നല്ല. അജ്മലിനെ ഒരുപാട് പേര് ഉറ്റുനോക്കുന്നുണ്ട്. അപ്പം അജ്മൽ അവർക്ക് നല്ലൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം ആരെങ്കിലും പറയണം എനിക്ക് അജ്മലിനെ പോലെ പാടണം എന്ന് പറയുമ്പോൾ അത് എല്ലാ രീതിയിലും ആസ് എ സിംഗർ ആൻഡ് ആസ് എ പേഴ്സൺ ആസ് എ ഹ്യൂമൻ ബീങ് നല്ലൊരാളായിരിക്കണം അല്ലേ. ഇപ്പം അവൻ നന്നായിട്ട് പാടും, പക്ഷേ പേഴ്സണലി അത്ര സുഖമില്ല എന്ന് പറയുമ്പം അവിടെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഇപ്പം ഇപ്പോൾ ഒരു അഞ്ച് സീസൺ കഴിഞ്ഞാൽ അജ്മലിനെ ആരെങ്കിലും ഓർക്കുമോ? ഓർക്കുന്ന രീതിയിൽ വേണം ആ സ്വഭാവവും സിംഗിങ്ങും എല്ലാം വർത്തിക്കാൻ, മനസ്സിലായില്ലേ? അപ്പം ഫോർത്ത് സീസൺ അല്ല, എല്ലാ സീസണിലും നമ്മൾ അജ്മലിനെ ഓർക്കണം, നല്ല രീതിയിൽ ഓർക്കണം. ആ രീതിയിൽ വേണം നമ്മുടെ പേഴ്സണാലിറ്റി ഗ്രൂം ചെയ്തെടുക്കാൻ. ആസ് എ സിംഗർ എന്ന് മാത്രമല്ല, ആസ് എ പേഴ്സൺ നമ്മൾ ആ രീതിയിൽ വേണം നമ്മൾ നമ്മളെ തന്നെ ഗ്രൂം ചെയ്തെടുക്കാൻ. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അജ്മലിൻ്റെ സിംഗിങ്ങിനെ പറ്റി നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഫ്ലോസ് മാത്രമേ ഉള്ളൂ. കൈ എത്തുന്നിടത്ത് തൊണ്ട എത്തുക എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമല്ല അജ്മലെ, അതിന് ഒരുപാട് പേരുടെ ഇത് കാണുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥന വേണം നമുക്ക്. അപ്പോൾ അതുകൂടെ നമുക്ക് വേണം. അപ്പം അതിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി പാട്ടൊക്കെ നന്നായിട്ട് തന്നെ പാടി അജ്മൽ, നന്നായിട്ട് പാടി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം പാടിയതിനേക്കാളും കൂടുതൽ ഒന്നും കൂടെ സംഗതികൾ കുത്തി നിറച്ചിട്ടുണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് കുറച്ച് സംഗതികൾ തരണം, എനിക്ക് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ പാട്ടിലൊക്കെ കൂട്ടാലോ. അല്ല കാര്യമായിട്ട് എനിക്ക് ചില സ്ഥലത്തൊക്കെ ഇലാഹി എന്നൊക്കെ വിളിച്ചു കൊടുത്തൊക്കെ എന്തിനാത്ര അതിൻ്റെ ഒരു ഫീലാണ് പോയി പോണെ ഒരുപാട് സ്ഥലത്ത് കേട്ടോ. നല്ല സുഖമുള്ളൊരു പാട്ടല്ലേ. മൂസക്കൊക്കെ എപ്പോഴും എല്ലാ വേദിയിലും പിന്നെ അതിന് എല്ലാവരും എടുത്ത് പാടുന്നൊരു പാട്ടാണിത്. അത്ര എല്ലാവർക്കും അറിയാം. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, ഇത്ര ഒന്നും കുത്തി നടക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പം നേരത്തെ വിധു പറഞ്ഞ അത് കറക്റ്റ് തന്നെയായിരുന്നു. അത് ഞാനും ഇവിടെ നോട്ട് ചെയ്ത് വെച്ച കാര്യമാണ് ഞാൻ വേഗം അങ്ങ് പറഞ്ഞത്. അത് ശ്രദ്ധിക്കണം. അവിടെ വരുന്നവിടെ പ്രശ്നമുണ്ട്, അത് ക്ലീൻ ആയിട്ടുള്ള വോയിസ് അല്ല, അപ്പം നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. പിന്നെ ഈ സംഗതികൾ മാത്രമല്ല, അതിനോടുള്ള ഫീല് പോയിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ, നന്നായി പാടി. ഈ പാട്ട് ഓരോരുത്തർ പാടുമ്പോൾ ഓരോരുത്തരുടെ ചില കയ്യൊപ്പുകൾ ഈ പാട്ടിലുണ്ടാവാറുണ്ട്. ശരിക്കും ഫൈസൽ പാടിയപ്പോൾ അങ്ങനെയായിരുന്നു. മൂസക്ക എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, ഒരു യാത്രയിൽ ഈ ഫൈസൽ പാടിയ പാട്ട് ഫോണെന്ന് കേൾപ്പിച്ചപ്പോൾ, ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എനിക്കിപ്പോഴും ഇങ്ങനെ പാടാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ പാട്ടിന് ഓരോരുത്തർ കൊടുക്കുന്ന ഒരു സിഗ്നേച്ചർ ഉണ്ട്. ഏതായാലും അത് മോൻ എനിക്ക് കഴിഞ്ഞ സീസണിൽ പാടി അത്ര തോന്നിയിട്ടില്ല. രഹന പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. പിന്നെ ഈ അജ്മലും ഹക്കീമും ഒരേ തൂവൽപക്ഷികളാണ്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ഹക്കീം എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് തമാശയാണ്, അജ്മൽ പറയുന്നത് തമാശയായിരിക്കാം ചിലപ്പോൾ നിഷ്കളങ്കമായിരിക്കാം, പക്ഷെ തിരിച്ചാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എല്ലാ കാര്യങ്ങളും എവിടെയോ ഒരു കുഴപ്പമുണ്ട്, എവിടെയോ ഒരു കുഴപ്പം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതൊരു കേട്ടോ, അതാണ് ഇവർ പറഞ്ഞതിൻ്റെ ഒക്കെ ഒരു സൂത്രം, വേറൊരു കുഴപ്പമില്ല. എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അജ്മൽ ചിലപ്പോൾ മനസ്സിലൊന്നും ഉദ്ദേശിക്കുന്നത് വേറെ ആയിരിക്കും, പുറത്ത് വരുന്നത് വേറെയാണ്. അപ്പോൾ എനിക്ക് അജ്മൽ വരുമ്പോൾ ഉള്ള ഒരു ഫീൽ അതാണ്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, അതൊക്കെ ആലോചിക്കാനുള്ള പ്രായമൊക്കെ ആണ്. നമുക്കത് കൈകാര്യം ചെയ്യാനും പരിഹരിക്കാനുള്ള സമയമുണ്ട് കേട്ടോ. അതൊന്നും ടെൻഷൻ അടിക്കേണ്ട, അത് വിചാരിച്ചൊന്നും സംസാരിക്കേണ്ട എന്നല്ല പറഞ്ഞത്. ഞാൻ പുറത്ത് പറയുന്ന കാര്യങ്ങൾ എങ്ങനെ റിയാക്ഷൻ ഉണ്ടാവും എന്ന് ആദ്യം മുൻകൂട്ടി കാണണം. അല്ലാതെ പറഞ്ഞങ്ങോട്ട് എന്തെങ്കിലും ആരും വിചാരിച്ചോട്ടെ എന്നുള്ളതല്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ഹക്കീം എന്ത് പറഞ്ഞാലും നമുക്ക് തമാശയാ. ഹക്കീം ചിലപ്പോൾ പൊട്ടത്തരം പറഞ്ഞാലും നമുക്ക് നല്ലതായിട്ട് തോന്നാറില്ല, നല്ല കാര്യം പറഞ്ഞാലും പൊട്ടത്തരമായിട്ട് തോന്നും. അതെങ്ങനെ, അതൊക്കെ അതിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ അജ്മൽ വളരെ നിഷ്കളങ്കമായി ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞാലും ഞങ്ങൾക്ക് അത് ആകെ ഒരു ഫൗളായിട്ടാണ് തോന്നാറ്. അതൊന്ന് മാറ്റിയെടുത്താൽ മതി, വേറൊരു വിഷയമില്ല കേട്ടോ. ഓക്കെ, കൂടുതൽ സംസാരിക്കുന്നില്ല. മോനെ പാട്ടിൻ്റെ കാര്യത്തിൽ മോൻ നല്ല പാട്ടുകാരൻ തന്നെ. താങ്ക് യു ഫൈസൽ മാഷെ. അജ്മൽ, അജ്മലിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. അത് ലൈഫ് ലോങ്
ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സീനിയറായ ആർട്ടിസ്റ്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അജ്മലിന് ടൈം കിട്ടുകയാണ് അവരോട് ചോദിച്ചാൽ മതി. ചില സിംഗേഴ്സ് എങ്ങനെ മേലേക്ക് പോയി എത്ര പെട്ടെന്ന് താഴേക്ക് പോയി എന്നൊക്കെ അവർ ഒരുപാട് സിംഗേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതൊന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, എന്തായാലും നമുക്കിനി അടുത്ത പണിയിലേക്ക് പോവാം. നമ്മുടെ മാർക്സ് വെരി ഇമ്പോർട്ടൻ്റ്. ലെറ്റ്സ് നോ ചാൻസർ. 25.5 on 30, നല്ല മാർക്സ് ആണ്. രണത്ത 26. 26 on 25. 25.5. 25.5. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഒന്നാം സമ്മാനം 10 ലക്ഷം രൂപ നൽകുന്നത് ഷിഫ അൽ ജസീറ. സീനത്ത് പാടിയതാണ്. പി ടി അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ വരികൾ, വിയോംകുട്ടി മാഷ്ടർ പാട്ട്. സീനത്ത് പാടി പല വേദിയിലും ഞാനിത് കേട്ടിട്ടുണ്ട്. എൻ്റെ ചോദ്യം ശംഷാദിനോട്. ശംഷാദ്, നാലു വരി കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് പെട്ടെന്ന് പറയണം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ ഇത്തിരി മാർക്ക് കുറയും. നേടൂ, കിട്ടുന്നില്ലെങ്കിൽ കാരണം സമയം ചോദിക്കട്ടെ. ആ അതന്നെ, ഈ നാല് വരി കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയണം എന്നാ പറഞ്ഞു. ആ സീസണിൽ പാടിയ ഒരു പാട്ടുണ്ട്, നാല് വരി പാടാ. സുജൂദ് ചെയ്തു നോക്ക് സുൽത്താനിയത്തിലേക്ക്, ആ സുജൂദ് ചെയ്തു നോക്ക് സുൽത്താനിയത്തിലേക്ക്, ആ സുജൂദ് ചെയ്തു നോക്ക് സുൽത്താനിയത്തിലേക്ക്, ആ സുജൂദ് ചെയ്തു ഇത് കേട്ടപ്പോഴേ പണ്ട് ഇമ്പോസ്റ്റർ എഴുതി ഓർമ്മയാ. കൊറേ പ്രാവശ്യം അങ്ങ് പാടി മൂപ്പര്. അർച്ചന, അർച്ചനയ്ക്ക് അറിയോ റബീഉല്ല പാടിയ വേറൊരു പാട്ടിന്റെ രണ്ടുപേര് പാട്? ഡിവൈഡ് ചെയ്താലോ? വേണ്ടാന്ന് ശംഷാദ്. എന്നാലും 3 മാർക്ക്. ഇത്രയും പാടിയില്ലേ, കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചല്ലോ. 2.5.